വരുന്ന സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച മുന്നൊരുക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത് എങ്കിലും തായ്ലാന്റിലെ പ്രീ സീസൺ പര്യടനം അവസാനിക്കുമ്പോൾ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് വിദേശ താരങ്ങളെ കൂടി ടീമിലെത്തിക്കണം. ഇത്തരത്തിൽ വിദേശ സൈനികങ്ങൾ വൈകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ശുഭസൂചനയല്ല നൽകുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ചില ഇന്ത്യൻ താരങ്ങളെയും ടീമിലെത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി ഒരു സ്വാപ്പ് ഡീലിന് വേണ്ടി ചർച്ചകൾ നടത്തുകയാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം മാർക്കസ് മെർഗലോ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചെന്നൈയിൻ എഫ്സിയുടെ ഇന്ത്യൻ സ്ട്രൈക്കറായ റഹീം അലിയെ സ്വന്തമാക്കാനായിട്ട് മോഹൻബഗാൻ സൂപ്പർ ജയൻസിന് താല്പര്യമുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മണിക്കൂറിൽ ഇപ്പോൾ IFT ന്യൂസ് മീഡിയ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം മോഹൻബഗാൻ സൂപ്പർ ജയൻസിന് റഹീം അലിയെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമില്ല. എന്നാൽ ഒഡീഷ അടക്കം മൂന്നോളം ക്ലബ്ബുകൾ ഇപ്പോൾ റഹീം അലിയെ സ്വന്തമാക്കാനായിട്ട് രംഗത്തുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. IFT ന്യൂസ് മീഡിയ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ട് എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾ വൈകാതെ തന്നെ പുറത്തു വരും.